Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudeyegan. Kallarikyal's Gold Park, Payyanur. Sunida Furniture, Tavakara, Kandur, since 1985. Payyanur Rural Bank. Vishwasyathayude, Sevanathinte, 7 Pathittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. വൈറ്റ് ഹൌസ് ഗാലറി, നാഷണൽ ഹൈവേ, ചെറുവത്തൂർ. ഫോൺ 9447649339. ട്രേഡേഴ്സ് ലത്തീഫിയാ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ബ്രഹ്മാണ്ഡ വിൽപ്പന, പയ്യന്നൂർ മാജി ഫ്യൂച്ചറിൽ മാർച്ച് 14 വരെ മാത്രം. സെന്റ് ലൂസി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കോറോം. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാട്ടൂൽ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിലും ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ മാട്ടൂൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. സിപിഐഎം പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ടൂറിസം മേഖലകളിലെ വികസനത്തിന് പുതിയ പദ്ധതികൾ സമർപ്പിച്ചാൽ അനുകൂല നടപടികൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി ശ്രീപദ് യശോ നായിക്. തൃക്കരിപ്പൂർ തങ്കയം ഉത്തമന്തിൽ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. ഏക്കറുകണക്കിന് പുൽമേടുകളും ജൈവവൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. കുളങ്ങരപ്പള്ളിക്ക് പിറകുവശത്തും ഖബർസ്ഥാനിലുമാണ് തീപിടിച്ചത്. കത്തുന്ന ചൂടിൽ കുടിനീരിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ ഇവിടെ പയ്യന്നൂർ ബൈപ്പാസ് റോഡരികിൽ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നു. താലൂക്ക് ആശുപത്രിയിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്ന പൈപ്പാണ് പൊട്ടി വെള്ളം പാഴാകുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. മാട്ടൂൽ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിലും ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ മാട്ടൂൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. സിപിഐഎം പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക, ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, പകൽവീട് ആരംഭിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ മാട്ടൂൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. സിപിഐഎം പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉൽപ്പാദിപ്പിച്ച നെൽകൃഷിയാണ് ശരി, അല്ല പച്ചക്കറിയാണ് നശിപ്പിക്കുന്നത്. അങ്ങനെ നശിപ്പിക്കുമ്പോൾ കൃഷിക്കാരന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ എന്റെ എല്ലാ അധ്വാനവും ചെലവിട്ട് അതിനാവശ്യമായ വളം കൊടുത്തതിനു വേണ്ടി അതിന്റെ കാശും ചെലവിട്ട് അധ്വാനവും കാശും ഒക്കെ ചെലവിട്ട് അത് വിളവെടുക്കാൻ നമ്മളേക്കും കന്നുകാലികളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ കൃഷിക്കാർ കറവപറ്റിയ പശുക്കളെയും അറവുമാടുകളെയും അഴിച്ചുവിട്ട് പാവപ്പെട്ട കർഷകരുടെ കൃഷി പാടെ നശിപ്പിക്കുന്ന സ്ഥിതിയാണ് മാട്ടൂൽ പഞ്ചായത്തിലുള്ളത്. കർഷകരുടെ ഇത്തരം ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ പോലും പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ടി ചന്ദ്രൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തും MLA ഉൾപ്പെടെ മാട്ടൂൽ പഞ്ചായത്തിന് ഫണ്ട് അനുവദിക്കുമ്പോഴും അത് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പഞ്ചായത്തിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PV പ്രദീപൻ, കെ ഭാർഗവൻ, സി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാനത്തെ വിവിധ ടൂറിസം മേഖലകളിലെ വികസനത്തിന് പുതിയ പദ്ധതികൾ സമർപ്പിച്ചാൽ അനുകൂല നടപടികൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി ശ്രീപദ് യശോ നായിക്. തൃക്കരിപ്പൂർ തങ്കയം ഉത്തമന്തിൽ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വലിയ പറമ്പിന്റെയും ബേക്കലിന്റെയും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിദേശ ആഭ്യന്തര സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുവാനുള്ള പദ്ധതികൾ പരിഗണിക്കുമെന്നും തീർത്ഥാടന ടൂറിസത്തിന്റെ പുരോഗതിക്കായി 2014-15 വർഷത്തിൽ ആരംഭിച്ച
പ്രസാദ് പദ്ധതിയിൽ ഇന്ത്യയിലെ തീർത്ഥാടന പുനരുജ്ജീവനം ആത്മീയ വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ടൂറിസം മേഖലകളിലെ വികസനത്തിന് പുതിയ പദ്ധതികൾ സമർപ്പിച്ചാൽ അനുകൂല നടപടികൾ ഉണ്ടാകുമെന്നും കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി ശ്രീപദ് യശോ നായിക് പറഞ്ഞു. കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത ടൂറിസം മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വിശദമായ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കേണ്ടതുണ്ട്. തൃക്കരിപ്പൂർ തങ്കയം ഉത്തമന്തിൽ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. Development of iconic sites, all ASI sites, what we call archaeological sites, yes, yes. Where the tourist comes. Yes. And as per their scheme, those scheme that this is to develop iconic sites is a third scheme. So by all these schemes, we are giving the finance to state, and state want to send the proposal first. തണ്ണീരമൃത പൂജയടക്കമുള്ള വിവിധ വഴിപാടുകൾ കഴിപ്പിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ക്ഷേത്രം ഭാരവാഹികളായ പി യു രാജൻ, പി യു കൃഷ്ണ പൊതുവാൾ, എ യു രവീന്ദ്രൻ, പി യു സുകുമാരൻ എന്നിവർ മന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. ഏക്കർ കണക്കിന് പുൽമേടുകളും ജൈവ വൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. കുളങ്ങരപ്പള്ളിക്ക് പിറകുവശത്തും ഖബർസ്ഥാനിലുമാണ് തീപിടിച്ചത്. വൈകിട്ട് 4:30 മാടായിപ്പാറയിൽ തീപിടുത്തമുണ്ടായത്. മാടായി കോളേജിന് മുൻവശത്തു നിന്നും തീ കുളങ്ങരപ്പള്ളി ഭാഗത്തേക്ക് പടരുകയായിരുന്നു. തുടർന്ന് പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തിയാണ് തീയണച്ചത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നുപോകുന്ന വഴിക്കരികിൽ തീപിടുത്തമുണ്ടായത് വിദ്യാർത്ഥികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. വേനൽ കടുത്തതോടെ 10th തവണയാണ് ഇപ്പോൾ മാടായിപ്പാറയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കത്തുന്ന ചൂടിൽ കുടിനീരിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ ഇവിടെ പയ്യന്നൂർ ബൈപ്പാസ് റോഡരികിൽ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നു. താലൂക്ക് ആശുപത്രിയിലേക്ക് ആവശ്യമായ വെള്ളമെത്തിക്കുന്ന പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. ഈ റോഡ് ഇങ്ങനെ ഗതാഗത യോഗ്യമായിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടത്തേക്ക് വൈദ്യുതിയും അതുപോലെ തന്നെ വെള്ളവും എത്തിക്കാൻ വേണ്ടിയാണ് റോഡ് വെട്ടിപ്പൊളിച്ച് ഇതിലൂടെ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം ഈ പൈപ്പ് ലൈൻ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരുപാട് നാളത്തെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമൊക്കെയാണ് റോഡ് ഒന്ന് നേരാക്കി കിട്ടിയത്. അതിനോടകം തന്നെ പ്രധാന പൈപ്പ് ആശുപത്രിയിലേക്ക് വെള്ളം എത്തിക്കുവാനിട്ട പ്രധാന പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിപ്പോകുന്ന ദയനീയമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പയ്യന്നൂർ ബൈപ്പാസ് റോഡരികിൽ കഴിഞ്ഞ 3 മാസത്തോളമായുള്ള കാഴ്ചയാണിത്. ഭൂമിക്കടിയിൽ നിന്ന് ഉറവ വരും പോലെ ശക്തമായി ഈ പറമ്പിലേക്ക് ഒഴുകി വീഴുന്നത് കുടിവെള്ളമാണ്. കുടിക്കാൻ ഒരിറ്റു വെള്ളത്തിനായി ലക്ഷക്കണക്കിന് ജനങ്ങൾ വലയുമ്പോഴാണ് ഈ കുറ്റകരമായ അനാസ്ഥ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർത്തപ്പെടുന്ന പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് വെള്ളമെത്തിക്കാൻ റോഡ് പൊളിച്ചുകൊണ്ടിട്ട പ്രധാന കുടിവെള്ള പൈപ്പാണ് പൊട്ടി ഇത്രയും വെള്ളം പാഴാക്കുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇങ്ങനെ പാഴായിപ്പോയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാരും പറയുന്നു. ഈ കൊടും ചൂടുകാലത്ത് വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്ന കാലത്ത് പയ്യന്നൂര് പരിസരങ്ങളിലും തന്നെ വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ ഈ മാസം തന്നെ ബുദ്ധിമുട്ടുകയാണ്. ആ സമയത്താണ് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇവിടെ പൊട്ടിക്കിടക്കുന്നത്. 4 മാസത്തോളമായി വെള്ളം ഈ പമ്പ് ചെയ്ത് ഈ പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പലവട്ടം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ അവരൊരു പരിഹാരം കാണുവാൻ തയ്യാറായിട്ടില്ല. ജനങ്ങൾക്ക് പല സ്ഥലത്തും വെള്ളം കിട്ടാതെ അത്ര ദുരിതമനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇത്രയും വെള്ളം പാഴാക്കി ഇവിടെ നശിച്ചു പോകുന്നത്. പരാതിപ്പെട്ടപ്പോൾ ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും
എത്രയും പെട്ടെന്ന് ചോർച്ച അടക്കുവാനുള്ള നടപടി എടുക്കുമെന്ന വാഗ്ദാനം മാത്രമാണ് അധികൃതരുടെ പക്ഷത്തുനിന്നും ഉയരുന്നത്. ഈ കുടിവെള്ളം ഇങ്ങനെ ഒഴുകിപ്പരുന്നത് കണ്ടാൽ നല്ല മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന തോടാണോ ഇതെന്ന് സംശയം തോന്നാം. അത്രത്തോളം കുടിവെള്ളം പാഴാകുന്നത് ഖേദകരമായ കാഴ്ച തന്നെയാണ്. ഈ കടുത്ത വേനലിൽ ഈ പ്രദേശത്ത് തന്നെ കൂടുതൽ പേർ വെള്ളം കിട്ടാതെ, ഒരു നേരത്തെ കുടിവെള്ളത്തിന് പോലും ഗതിയില്ലാതെ കഷ്ടപ്പെടുന്ന നേരത്താണ് ഇത്രയും ശുദ്ധജലം ഇവിടെ ഒഴുകി പാഴായി പോകുന്നത്. മാസങ്ങളായി ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ ഇവിടെ നടന്നിട്ടും അധികൃതർ ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല എന്നത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. ഒരു ഒരു തുള്ളി വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ദാഹനീരിൻ്റെ എത്രത്തോളമാണ് അതിൻ്റെ മൂല്യമെന്ന് നാം മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലം. അപ്പോഴാണ് എത്രയോ മാസങ്ങളായി ഇത്തരത്തിൽ ഇവിടെ വെള്ളം പരന്നൊഴുകി നശിച്ചു പോകുന്നത്. ഇനിയെങ്കിലും അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കില്ല എന്ന് മാത്രമാണ് പ്രത്യാശ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. വായനാവേദി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സി പി ജോണിന്റെ പുസ്തകത്തെ മുൻനിർത്തി സംവാദം നടത്തി. മാർക്സിന്റെ മിച്ചമൂല്യ സിദ്ധാന്തം പ്രസക്തമാകുന്ന കാലമാണിതെന്ന് സംവാദത്തിൽ പങ്കെടുത്ത് സി പി ജോൺ പറഞ്ഞു. മാർക്സിന്റെ മിച്ചമൂല്യ സിദ്ധാന്തം കൂടുതൽ പ്രസക്തമാകുന്ന കാലമാണിതെന്ന് സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ പറഞ്ഞു. മൂലധനത്തിന്റെ രണ്ട് പേജുകൾ ഏംഗൽസ് മാർസിനെ വിമർശിക്കാനായിട്ട് അതൊരു ആരും ഭാഗ്യത്തിന് വായിക്കാത്തതുകൊണ്ട് അത് കാണാനും ആർക്കുമില്ല. അദ്ദേഹം എഴുതിയിട്ടുള്ള രണ്ട് വരി ഞാൻ വായിക്കാം. അത് ഈ അധ്യായം പ്രസിദ്ധീകരണത്തിന് തയ്യാറാക്കുന്നതിൽ ചില്ലറ വിഷമങ്ങളല്ല എന്നെ അഭിമുഖീകരിച്ചത്. മാർസ് അടിയുറച്ച ഒരു ബീജഗണിത വിദഗ്ധനായിരുന്നു ആൾജിബ്ര. വായനാവേദി സംഘടിപ്പിച്ച സി പി ജോണിന്റെ പുസ്തകത്തെ മുൻനിർത്തിയുള്ള സംവാദത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ പി കെ സുരേഷ് വിഷയം അവതരിപ്പിച്ചു. ബി സജിത്ലാൽ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. 2024 ബ്രഹ്മകലശത്തിനും പെരുങ്കളിയാട്ടത്തിനും ഒരുങ്ങുന്ന പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ നാല് കഴക ഊരായ്മ തറവാട്ട് കാരണവന്മാർ ക്ഷേത്ര ആചാരം കയ്യേൽക്കുന്നു. ആചാരം കൈക്കൊള്ളൽ ചടങ്ങ് 2023 മാർച്ച് 22 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 2 മണി വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രണ്ടായിരത്തി 2024 ബ്രഹ്മകലശത്തിനും പെരിങ്കളിയാട്ടത്തിനും ഒരുങ്ങുന്ന പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകത്തിൽ നാല് കഴക ഊരായ്മ തറവാട്ട് കാരണവന്മാർ ക്ഷേത്രേശ ആചാരം കയ്യേൽക്കുന്നു. പുളുക്കൂൽ തറവാട്ട് കാരണവരായി കുന്നരുവിലെ പുളുക്കൂൽ വീട്ടിൽ ദാമോദരനും, കാടൻ തറവാട്ട് കാരണവരായി കരിവെള്ളൂരിലെ കാടൻ വീട്ടിൽ ബാലകൃഷ്ണനും, മണക്കാട്ട് തറവാട്ട് കാരണവരായി കരിവെള്ളൂർ പലിയേരിയിലെ മണക്കാട്ട് വീട്ടിൽ നാരായണനും, കുന്നുമൽ തറവാട്ട് കാരണവരായി ഏറ്റുകുടുക്കിയിലെ കുന്നുമൽ വീട്ടിൽ ശശിമോഹനനുമാണ് ക്ഷേത്രാചാരം കയ്യേൽക്കുന്നത്. മാർച്ച് 22 ബുധനാഴ്ച രാവിലെ 9:30 പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കലശം കുളിച്ചു വരുന്നതോടെ ആചാരപ്പെടൽ ചടങ്ങ് ആരംഭിക്കും. തുടർന്ന് വിവിധ ക്ഷേത്രസ്ഥാനകന്മാർക്ക് ആചാരക്കൈ നൽകി 64 കുറവും തീർത്ത് അനുഗ്രഹം വാങ്ങി കഴകം കോയ്മമാർക്ക് താമ്പൂലവും ദക്ഷിണയും നൽകി ആചാരം കയ്യേൽക്കും. കോയ്മമാരാണ് ക്ഷേത്രം പടിപ്പുരയിൽ വെച്ച് താമ്പൂലം സ്വീകരിച്ച് ആചാരപ്പേര് വിളിക്കുക. പിന്നീട് ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് അച്ഛന്റെ വീട്ടിൽ നിന്നും നൽകുന്ന പുതുവസ്ത്രമൊടുത്ത് അതിനു മുകളിൽ മേപ്പാട ചുറ്റി അന്തിത്തിരിയൻ ആചാരക്കുറി വലിപ്പിക്കും. തുടർന്ന് അരങ്ങിൽ അടിയന്തിരം നടക്കും. ശേഷം ഭണ്ഡാരപ്പുരയിൽ വെച്ച് വീട്ടുകൂടൽ ചടങ്ങ് നടത്തും. ചടങ്ങിൽ വെച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും വരുന്ന ആചാരസ്ഥാനികർക്കൊപ്പം ആചാരം കൈക്കൊണ്ട സ്ഥാനികരെ ഇരുത്തി കാരിയപ്പവും പഴവും വിളമ്പും. അവരവരുടെ ഭാര്യമാരാണ് ഈ കർമ്മം നിർവഹിക്കുക. അപ്പം വിളമ്പുന്ന ഭാര്യമാർക്ക് താലികെട്ട് നടത്തുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. ആചാരം കൈക്കൊള്ളൽ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ടോത്ത് ജനാർദ്ദനൻ, ടി വി രാഘവൻ, അഡ്വക്കേറ്റ് എം വി അമരേശൻ, വി രാമചന്ദ്രൻ, ടി കെ മുരളീദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ ആചാരപ്പെടുന്ന കാരണവന്മാർക്കും ക്ഷേത്രസ്ഥാനികർക്കും വിളമ്പാനുള്ള കാരയപ്പം തയ്യാറായി. ബുധനാഴ്ചയാണ് കഴകത്തിൽ നാല് ഊരായ്മ തറവാട്ട് കാരണവന്മാർ ആചാരപ്പെടുന്നത്. മാർച്ച് 22 ബുധനാഴ്ച രാവിലെ 9:30 പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കലശം കുളിച്ചു വരുന്നതോടെ ആചാരപ്പെടൽ ചടങ്ങ് ആരംഭിക്കും. മുൻകാലങ്ങളിൽ അവരവരുടെ വീടുകളിലാണ് വീട്ടിൽ കൂടൽ ചടങ്ങ് നടക്കാറുള്ളത്. വിവിധ ക്ഷേത്രസ്ഥാനികർക്കും ക്ഷേത്രത്തിൽ കൂടേണ്ട ബാല്യക്കാർക്കുമെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടും ഒരേ സമയം നാല് തറവാടുകളിലെ കാരണവന്മാർ ആചാരം കയ്യേൽക്കുന്നതുകൊണ്ടും ചടങ്ങ് കഴകം ഭണ്ഡാരപ്പുരയിൽ നടത്തുകയാണ്.
ഭണ്ഡാരപ്പുരയിൽ നടക്കുന്ന വീട്ടുകൂടൽ ചടങ്ങിൽ ആചാരം സ്വീകരിച്ച സ്ഥാനികരുടെ ഭാര്യമാർക്ക് ഭണ്ഡാരപ്പുരയിലെ പന്തലിൽ വെച്ച് അവരവരുടെ ഭാര്യമാർക്ക് താലി കെട്ടുന്ന ചടങ്ങുണ്ട്. ഭാര്യ കാരയപ്പവും പഴവും തേങ്ങാപ്പൂളും വിളമ്പുമ്പോഴാണ് താലി കെട്ടുന്നത്. ഇവർക്ക് ഇവ വിളമ്പുമ്പോൾ തന്നെ അതേ പന്തലിൽ വെച്ച് മറ്റ് സ്ഥാനികർക്ക് ബാല്യക്കാർ ഇവ വിളമ്പും. ഇതിനായി 5000-ൽ കാരയപ്പം വേണം. അത് കഴകം ഭണ്ഡാരപ്പുരയിൽ വെച്ച് കഴകത്തിൽ കൂടേണ്ട സ്ത്രീകൾ തയ്യാറാക്കി. പിന്നെ നാളെ നടക്കുന്ന സോമുഹൂർത്തത്തിൽ ആധാരപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്ന് പിന്നെ കുളുക്കുൽ തറവാട്ടുകാർ അവിടെ വെച്ചിട്ട് ദാമോദരൻ എന്ന് പറഞ്ഞ കാണ വരും. കാടം വീട്ടിൽ നിന്ന് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കാണ വരും. മണക്കാട്ട് വീട്ടിൽ നിന്ന് നാരായണൻ എന്ന് പറഞ്ഞ കാണ വരും. കുന്നുമൽ വീട്ടിൽ നിന്ന് ശശിമോഹൻ എന്ന് പറഞ്ഞ കാണവര സ്ഥാനവും അവർ ഈ നാലു പേരാണ് നാളെ ആ സോമുഹൂർത്തത്തിൽ ആധാരപ്പെടാൻ വേണ്ടി പോകുന്നത്. ഈ ആധാരപ്പെട്ട നാല് സ്ഥാനികരും നാല് പിന്നെ അച്ഛന്മാരും ഒരു പന്തിയിലിരുന്നു കൊണ്ട് പിന്നെ ആധാരക്കാരും ഒക്കെ ഒരു പന്തിയിലിരുന്നു കൊണ്ട് അവർക്ക് അപ്പം വിളമ്പുക എന്ന ഒരു മുഖ്യകർമ്മമാണ് ചെയ്യാനുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആധാരപ്പെട്ട സ്ഥാനികരുടെ ഇന്നലെ നാളെ ആധാരപ്പെടുന്ന സ്ഥാനികരുടെ ഭാര്യമാർ ഈ നാല് പേർക്കും മൂന്ന് പ്രാവശ്യം അപ്പം വിളമ്പണം. അതിൻ്റെ കൂടെ പഴവും തേങ്ങയും വിളമ്പണം. ആ വിളമ്പുന്നതോടൊപ്പം ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ആൾ എന്ത് ചെയ്യണം, തൻ്റെ ഭാര്യയ്ക്ക് അപ്പം വിളമ്പിയ തൻ്റെ ഭാര്യയ്ക്ക് താലി കെട്ടി ആ കർമ്മം പൂർത്തീകരിക്കണം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡ്രംസിലെ മികവുമായി കരിവെള്ളൂർ നെടുവപ്പുറത്തെ നിർമ്മൽ ഇനി സൗത്ത് ഏഷ്യൻ മത്സരത്തിൽ പങ്കെടുക്കും. 12 വയസ്സിൽ ഡ്രംസിൽ സ്വയം പരിശീലിച്ചാണ് നിർമ്മൽ ഈ മികവിലേക്ക് എത്തിയത്. ഡ്രംസിൽ മികവ് കാട്ടിയ കരിവെള്ളൂർ നെടുവപ്പുറത്തെ എ വി നിർമ്മൽ ഇനി സൗത്ത് ഏഷ്യൻ അന്തർ സർവകലാശാല മത്സരത്തിൽ പങ്കെടുക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 3ാം വർഷ PSC കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് നിർമ്മൽ. കണ്ണൂർ സർവകലാശാല മത്സരത്തിൽ തുടർച്ചയായി 2 വർഷമായി 1ാം സ്ഥാനം നിർമ്മലിനാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി തിരുപ്പതിയിൽ നടന്ന സൗത്ത് ഇന്ത്യൻ അന്തർ സർവകലാശാല മത്സരത്തിൽ നിർമ്മൽ 3ാം സ്ഥാനം നേടിയിരുന്നു. ചെറുപ്പം തൊട്ടേ ഡ്രംസ് എന്ന് പറയുന്നത് ഭയങ്കര താല്പര്യമുള്ള സംഭവമായിരുന്നു. അന്നേരം ഈ കിച്ചണിലെല്ലാം കൊട്ടിയിട്ടിങ്ങനെ അമ്മേൻ്റെ അപ്പറിൽ ഇങ്ങനെ കിച്ചണിലെല്ലാം കൊട്ടി പഠിക്കലുണ്ടായിരുന്നു. എന്തെങ്കിലും ഇങ്ങനെ പഠിക്കും. പക്ഷേ ഡ്രംസ് ഒന്നും കയ്യിലില്ല. അന്നേരം പുറത്തുനിന്ന് വാടകയ്ക്ക് എടുത്തിട്ടും അങ്ങനെയെല്ലാം കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിലെല്ലാം നോക്കി പഠിച്ച് അങ്ങനെ കുറേ ഷോനിലെടുക്കും. കുറച്ച് കുറച്ച് ഷോനെല്ലാം നാട്ടിലെ ചെറിയ ചെറിയ ഷോനെല്ലാം പോയി അങ്ങനെ കുറേ സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടാണ് കുറച്ചും കൂടി ഇതായത്. ദേശീയതലത്തിൽ 1ാം സ്ഥാനം നേടിയ കണ്ണൂർ സർവകലാശാലയുടെ വെസ്റ്റേൺ മ്യൂസിക്കൽ ടീമംഗമായിരുന്നു നിർമ്മൽ. നെടുവപ്പുരത്തെ AV തമ്പാന്റെയും TD അജിതയുടെയും മകനാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എരമം കുറ്റൂർ കൃഷിഭവന്റെയും ആത്മാ കണ്ണൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലക്കകത്തുള്ള പരിശീലന പരിപാടി മേനോൻകുന്ന് വായനശാലയിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എരമംകുറ്റൂർ കൃഷിഭവന്റെയും ആത്മാ കണ്ണൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയ്ക്കകത്തുള്ള പരിശീലന പരിപാടി മേനൻകുന്ന് വായനശാലയിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ സി രജിൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ, കൃഷി അസിസ്റ്റന്റ് സന്ദീപ്, ആത്മാ BTM അനുശ്രീ എന്നിവർ പങ്കെടുത്തു. മലബാർ ക്രിസ്ത്യൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശരത് കാർഷിക ക്ലാസ് കൈകാര്യം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഭൂരഹിതരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് 2023-2024 ഡിസംബർ മാസം നിലവിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ 3ാമത്തെ വാർഷിക ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഉൽപാദന സേവന മേഖലകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് തയ്യാറാക്കിയത്. പഞ്ചായത്തിലെ ലൈഫ് ലിസ്റ്റിൽപ്പെട്ട ഭൂരഹിതരായവർക്ക് ഭൂമി കണ്ടെത്തുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെത്തി. സാഫല്യം ഭവന പദ്ധതിയിലൂടെ ഭൂരഹിത ഭവനരഹിതരില്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള തീവ്രയജ്ഞത്തിലാണ് പഞ്ചായത്ത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ മുഴുവൻ വീടുകളും വരുന്ന സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ശുദ്ധജലക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് ജലജീവൻ മിഷന് 20 സെന്റ് റവന്യൂ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നു. മാലിന്യ സംസ്കരണം, ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നതിനും
നടപടികൾ വേഗത്തിലാക്കുന്നതിനുമായി സർക്കാർ മാനദണ്ഡ പ്രകാരം ഹെൽത്ത് ഇൻസ്പെക്ടറെ നിയമിക്കുന്നതിനുള്ള നടപടികളും നടന്നുവരുന്നു. സാമ്പത്തിക പരിമിതമായ വിഭവ സ്രോതസ്സുകൾ മാത്രമാണ് ഉള്ളതെങ്കിലും അടിത്തറ ഉറപ്പിക്കുന്നതിനും സമഗ്ര വികസനത്തിനും പ്രത്യേകം പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വികസനത്തിനും ഊന്നൽ നൽകിയിട്ടുള്ളതാണ് ബജറ്റ്. 31,06,99,312 രൂപ ചിലവും 31,35,22,979 രൂപ വരവുമുള്ള 28,23,667 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമ ബി വി, പി രവീന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ പാടാച്ചേരി, എ വി ബിന്ദു, ആർ രാധാമണി, പി സുഗന്ധി, ഒ റസിയ, ടി സൂരജ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. എരമം കുറ്റൂർ പഞ്ചായത്ത് സ്ത്രീ പദവി പഠന ഏകദിന ശില്പശാല കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്ന എരമം കുറ്റൂർ പഞ്ചായത്ത് സ്ത്രീ പദവി പഠന ഏകദിന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കെ സരിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് കെ പി രമേശൻ, ടി കെ രാജൻ, കരുണാകരൻ മാസ്റ്റർ, എ കെ വേണുഗോപാലൻ, ഐ സി ഡി എസ് സൂപ്പർവൈസർ എൻ വി മായാജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. കില ആർ പിമാരായ രവിരാമന്തളി, ലക്ഷ്മിക്കുട്ടി ടീച്ചർ, ആർ പി ശ്രീധരൻ, ഷംസുദ്ദീൻ മാസ്റ്റർ, കെ വി ഗണേശൻ തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ സബ് ജില്ലയിലെ യു എസ് എസ് സ്കൂൾതല പരിശീലകർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി പയ്യന്നൂർ ബി ആർ സി ഹാളിൽ നടന്നു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം ബി രാധാകൃഷ്ണൻ മാസ്റ്റർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സബ് ജില്ലയിലെ യു എസ് എസ് സ്കൂൾതല പരിശീലകർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി പയ്യന്നൂർ ബി ആർ സി ഹാളിൽ നടന്നു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം വി രാധാകൃഷ്ണൻ മാസ്റ്റർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവര് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും ഇവര് ഇത് അറിയാത്തത് കൊണ്ടാണ് ഇത് വഴി വീട്ടുന്നത്. അപ്പൊ ഇതിന്റെ ശാസ്ത്രീയത എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടെത്തിയിട്ട് പറഞ്ഞെടുക്കാൻ നമുക്ക് സമയമില്ല. അപ്പൊ അറിവില്ലാത്ത കുട്ടിക്ക് അവനോട് ഇങ്ങനെ ടിക്കിട്ടിക്കാക്കിട്ട് അവനൊരു ഗെയിം പോലെ പഠിക്കും. അപ്പൊ നിങ്ങൾ അവൻ പറയുന്ന എന്താ അറിയോ സർ, 14x14 പറയുമ്പോ 14x4 18 അല്ലേ? അപ്പൊ 4x4 16 വരില്ലേ? ബി ആർ സി ട്രെയിനർ പി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ എ ഡി പി ഐ സി രാഘവൻ ക്ലാസ് കൈകാര്യം ചെയ്തു. ചടങ്ങിൽ ട്രെയിനർ സുനിൽ കുന്നരു, സി എ ശീലാമ എന്നിവർ സംസാരിച്ചു. കണക്കിൽ കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകുവാനായി ഉപജില്ലയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകർക്കാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെറുതാഴം സൌത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ 4ാം ക്ലാസ്സുകാർ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി. മധുരം നൽകിയാണ് പോലീസുകാർ കുട്ടികളെ സ്വീകരിച്ചത്. തോക്കും ലോക്കപ്പുമെല്ലാം കണ്ട് ആദ്യമുണ്ടായ ആശങ്ക പിന്നീട് ആഹ്ലാദമായി മാറി. ഉപ്പു സത്യാഗ്രഹ സ്മൃതികൾ ഉറങ്ങുന്ന ഉളിയത്തുകടവ് സന്ദർശിച്ച ശേഷമാണ് ചെറുതാഴം സൌത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ 4ാം ക്ലാസ്സുകാർ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു 20 കുട്ടികളും അധ്യാപകരും അടങ്ങിയ സംഘത്തിന്റെ പയ്യന്നൂർ സന്ദർശനം. മധുരപലഹാരങ്ങൾ നൽകി പോലീസ് അംഗിൾമാരും ആൻറ്റിമാരും കുട്ടികളെ സ്വീകരിച്ചതോടെ ഏവർക്കും സന്തോഷമായി. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മഹേഷ് കെ നായരാണ് കുട്ടികൾക്ക് മധുരം നൽകിയത്. തോക്കും ലോക്കപ്പുമെല്ലാം കണ്ട് ആദ്യമുണ്ടായ ആശങ്ക പിന്നീട് ആഹ്ലാദത്തിന് വഴിമാറുകയായിരുന്നു. കസ്റ്റഡിയിലെടുക്കുന്ന പ്രതികളെ താൽക്കാലികമായി പാർപ്പിക്കുന്നത് ലോക്കപ്പിലാണെന്നും തുടർന്നുള്ള നടപടി എന്തു ചെയ്യുമെന്നറിയാമോ എന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ അടിക്കും എന്ന് കുട്ടികളിൽ ചിലർ പറഞ്ഞത് എല്ലാവരിലും ചിരി പടർത്തി. അടിക്കുകയൊന്നുമില്ലെന്ന് രമേശൻ സർ പറഞ്ഞു. വീൽചെയറിലെത്തിയ ഒരു കൊച്ചുമിടുക്കനുൾപ്പെടെ കുട്ടികൾ സ്റ്റേഷനകവും പുറവും അല്പനേരം സ്നേഹവും സന്തോഷവും കൊണ്ട് നിറച്ചു. അടുത്ത കാലത്തായിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ കോടതി മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ കുട്ടികൾ പരിചയപ്പെടുന്ന പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പരിചയപ്പെടുത്തുന്ന ഭാഗമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുന്നത്. കുട്ടികൾ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന രീതികളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവർക്കുള്ള സംശയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ പോലീസ് സംവിധാനം അതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുക, അത് നിയമം ലംഘിക്കാത്ത കുട്ടികൾ നാളെ ഭാവിയിൽ നല്ലൊരു പൗരന്മാരായി വളരുന്നതിന് വേണ്ടിയിട്ട്. എസ് ഐയും സ്റ്റേഷനിലെ ചൈൽഡ് വെൽഫെയർ ഓഫീസറുമായ കെ പി രമേശൻ, അസിസ്റ്റന്റ് ചൈൽഡ് വെൽഫെയർ ഓഫീസറും സിവിൽ പോലീസ് ഓഫീസറുമായ ലീന, സീനിയർ സിവിൽ പോലീസ് ഓഫീസറും സ്റ്റേഷൻ പി ആർ ഒയുമായ ഷാജി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ
ലിനീഷ് എന്നിവരാണ് കുട്ടികൾക്ക് സ്റ്റേഷന്റെ പ്രവർത്തനം വിവരിച്ചു നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോക വനദിനത്തിനോടനുബന്ധിച്ച് വൃക്ഷത്തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നഴ്സറി ചിറ്റന്നൂരിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നഴ്സറി ചിറ്റന്നൂരിൽ ആരംഭിച്ചത്. വിത്തിടൽ നിർവഹിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ നഴ്സറി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി മരങ്ങൾ വെച്ച് വിൽക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവൃത്തി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ പുറത്തുനിന്ന് തൈകൾ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പരിസ്ഥിതി വിശേഷം ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷവും നമ്മൾ വിപുലമായ രീതിയിൽ നഴ്സറി നിർമ്മിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളിലും നടാൻ ആവശ്യമായിട്ടുള്ള വൃക്ഷത്തൈകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വി രാജീവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കോൽ, വാർഡ് മെമ്പർ പി കെ ഭാസ്കരൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഉദ്യോഗസ്ഥർ, പ്രദേശവാസികൾ, വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. 5000 തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നഴ്സറിയാണ് തയ്യാറാക്കുന്നത്. നെല്ലി, പേര, സീതാപ്പഴം എന്നീ ഫലവൃക്ഷത്തൈകളാണ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത്. 375,595 രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാമന്തളി ഗ്രാമപഞ്ചായത്ത് വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് പ്രവർത്തന ഉദ്ഘാടനവും പുന്നക്കടവ് പുഴയ്ക്ക് സമീപം വലവിരിക്കൽ പദ്ധതി ഉദ്ഘാടനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക ശുചിത്വ പദ്ധതിയിൽ ഉൾപ്പെട്ട പുന്നക്കടവ് പുഴയ്ക്ക് സമീപം ഇരുമ്പ് നിർമ്മിത കവചവല റോഡിനിരുവശത്തും സ്ഥാപിച്ചു. വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് ക്യാമ്പയിന്റെ ഉദ്ഘാടനവും നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മഴക്കാലത്തുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ നിർത്തിക്കാനുള്ളത് സുരതിയായ ടീച്ചിങ്ങുകളെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ജനങ്ങളെല്ലാം മഴക്കാലത്തിന് കൊണ്ട് ദുരിത പ്രദേശങ്ങളിൽ ശുചീകരണം നടത്തണം എന്നുള്ളതാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കേരളീയ സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കേരളം വളരെ കുറയുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ കെ മനോജ്കുമാർ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എ വത്സല, വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ദിനേശൻ, ബിന്ദു നീലകണ്ഠൻ, എ വി സുനിത, മെമ്പർമാരായ എ സീമ, കെ സി അബ്ദുൾ ഖാദർ, സി എം സുമതി, പി പി നാരായണി, കെ സി മുസ്തഫ, സി ജയരാജൻ, മോണങ്ങാട്ട് മൊയ്തു, അസിസ്റ്റന്റ് സെക്രട്ടറി വി യോമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങളും സി ഡി എസ് ചെയർപേഴ്സണും കുടുംബശ്രീ അംഗങ്ങളും മറ്റുള്ളവരും ചേർന്ന് പുന്നക്കടവ് ബസ് സ്റ്റോപ്പും പരിസരവും ശുചീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ ബസ് സ്റ്റാൻഡിനു സമീപം തീപിടുത്തമുണ്ടായി. അടുത്ത കാലത്ത് ഇത് 2ാം തവണയാണ് ഇവിടെ തീപിടുത്തമുണ്ടാകുന്നത്. ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപമാണ് 2ാം തവണയും തീ പടർന്നു പിടിച്ചത്. കഴിഞ്ഞ ദിവസം നിർമ്മാണത്തിലിരിക്കുന്ന മൂത്രപ്പുരയ്ക്ക് സമീപം മാലിന്യ കൂമ്പാരത്തിനാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ടത്. പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കത്തി ബസ് സ്റ്റാൻഡും പരിസര പ്രദേശങ്ങളും വിഷപ്പുകയാൽ നിറഞ്ഞിരുന്നു. ഇത് കെട്ടടങ്ങി 1 ആഴ്ച പോലും ആകുന്നതിന് മുൻപാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് പുറകുവശത്ത് പുഴയോരത്തും തീ പിടിച്ചത്. ടൗൺ പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പഞ്ചായത്ത് അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ പെരിങ്ങോം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. നട്ടുച്ച സമയത്ത് ആരോ കത്തിച്ച ബീഡിക്കുറ്റിയോ മറ്റോ ഇട്ടതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി നാടിനെ നശിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബ്ലഡ് ഡൊണേഴ്സും പയ്യന്നൂർ സഹകരണ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ശങ്കരാചാര്യ പയ്യന്നൂർ സെന്ററിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു.
തൃക്കരിപ്പൂർ ബ്ലഡ് ഡോണേഴ്സും പയ്യന്നൂർ സഹകരണ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെയും സഹകരണത്തോടെ ശങ്കരാചാര്യ പയ്യന്നൂർ സെന്ററിൽ വെച്ച് നടന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. പയ്യന്നൂർ സെന്റർ ഡയറക്ടർ ഷിജോയ് മാണിയാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃക്കരിപ്പൂർ ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ നബീൽ ഒ ടി, രാജേഷ് എൻ, എക്സിക്യൂട്ടീവ് മെമ്പർ വിനോദ് കുമാർ, പത്മനാഭൻ കണ്ണൂർ എന്നിവർ സംസാരിച്ചു. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുത്തു. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആലക്കാട് എസ് വി എൽ പി സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലക്കാട് എസ് വി എൽ പി സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം. ഗ്രാമപഞ്ചായത്ത് അംഗം ഇ സി സതി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുരേഷ് ബാബു, ബി ആർ സി കോർഡിനേറ്റർ പി വി സുരേന്ദ്രൻ മാസ്റ്റർ, ആലക്കാട് എസ് എൻ ജി യു പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ടി ഗീത, മുൻ അധ്യാപിക ടി വനജ, പി ടി എ പ്രസിഡന്റ് എം വി ഗിരീഷ്, മദർ പി ടി എ പ്രസിഡന്റ് വി സൗമ്യ, സ്കൂൾ പ്രധാന അധ്യാപിക സി കെ പ്രീത, സീനിയർ അസിസ്റ്റന്റ് കെ പി ദൃശ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടങ്കാളി കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ക്ഷേത്രം ശ്രീകോവിൽ നവീകരണത്തിന്റെ ഭാഗമായുള്ള അഴിക്കൂടും മേൽപ്പുരയും പണിയാനുള്ള മരപ്പണിയുടെ ആരംഭം മാർച്ച് 22 ബുധനാഴ്ച രാവിലെ 10 മണിക്കും 11:30 ഇടയിൽ നടക്കും. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. മാട്ടൂൽ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിലും ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ മാട്ടൂൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. സിപിഐഎം പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ടൂറിസം മേഖലകളിലെ വികസനത്തിന് പുതിയ പദ്ധതികൾ സമർപ്പിച്ചാൽ അനുകൂല നടപടികൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി ശ്രീപദ് യശോ നായിക്. തൃക്കരിപ്പൂർ തങ്കയം ഉത്തമന്തിൽ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. ഏക്കർ കണക്കിന് പുൽമേടുകളും ജൈവവൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. കുളങ്ങരപ്പള്ളിക്ക് പിറകുവശത്തും ഖബർസ്ഥാനിലുമാണ് തീപിടിച്ചത്. കത്തുന്ന ചൂടിൽ കുടിനീരിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ ഇവിടെ പയ്യന്നൂർ ബൈപ്പാസ് റോഡരികിൽ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നു. താലൂക്ക് ആശുപത്രിയിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്ന പൈപ്പാണ് പൊട്ടി വെള്ളം പാഴാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.